السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وآله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله അലൈഹി തവക്കൽ മുഹമ്മദ് നബി തങ്ങളുടെ വല്ലമാതങ്ങളുടെ മധുമാണ് ബുർദബത്ത് എന്ന് പറയുന്നത് ബുർ രോഗശമന ഗീതം എന്നാണ് അതിൻ്റെ ഒറിജിനൽ പേര് ആ പേര് വന്നതിന് നിരവധി ചരിത്ര പശ്ചാത്തലങ്ങൾ പറയുന്നുണ്ട് മുസ്തഫാ നബി സലാ തങ്ങൾ ഇമാം ബോസൂരി ബൂസൂരിറലി അള്ളാഹുനുവിൻ്റെ സ്വപ്നത്തിൽ വരികയും മഹാനവറുകൾക്ക് ഒരു പുതപ്പ് പുതച്ചു കൊടുക്കുകയും ചെയ്ത ആ പുതപ്പിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ബുറു കൽബിൻ്റെ രോഗങ്ങളെ ഷിഫ ഷിഫയാക്കുന്ന സുഖപ്പെടുത്തുന്ന പുതപ്പ് അർത്ഥത്തിലാണ് ബുറുദ്ദാ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാം മഹാനായ ഇമാം ബോസൂരി ബൂസൂരിറി അള്ളാഹുനുവിന് അല്ലെങ്കിൽ മഹാനവറുകളുടെ ബന്ധുവിന് വലിയ ഒരു രോഗം ബാധിച്ച് അത് സുഖപ്പെടുന്നതിന് വേണ്ടി പുണ്യനബി സല്ലാ അലൈവല് തങ്ങളുടെ മധുഹകൾ ക്രോഡീകരിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ മധു ക്രോഡീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇതിന് ബുറുദ്ദ രോഗശമന ഗീതം എന്ന് പേര് ലഭിച്ചത് എന്ന് മറ്റൊരഭിപ്രായമുണ്ട് ഓരോ വരികളും അത്ഭുതകരമായ വരികളാണ് ഹുവൽ തുർജാ لكل حول من الله والي هو الحبيب الذي ترجى شفاعته لكل حول من الله والي مولايا مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ബുറദഭയത്തിൻ്റെ ജവാബ് മാറ്റി ചെല്ലുന്നത് അത്ര നല്ലതല്ല എന്നാണ് ഇനി മാറ്റി ചെല്ലുകയാണെങ്കിൽ തന്നെ ഒറിജിനൽ ജവാബ് ചൊല്ലിയിട്ട് അതിൻ്റെ കൂടെ ചെല്ലാൻ പറ്റുള്ളൂ കാരണം ആ മൗലായ സൊല്ലി വസൽ ലിംദ ഇമെന്ന എന്ന ജവാബ് കൂടി മഹാനായി മാം ഭൂസൂരി റതി അള്ളാഹുനിൻ്റെ രചനയിൽപ്പെട്ടതാണ് അതിൻ്റെ വിധങ്ങളിൽ നിന്ന് സ്വപ്നദർശനമുണ്ടായതാണ് എന്ന ചരിത്രരേഖയും ഉണ്ട് അതുകൊണ്ട് പ്പെടുന്ന ഹബീബാണ് മുഹമ്മദ് നബി ലി കുല്ലി ഹൗലി മിനൽ ഹബീബ് എന്ന വാക്ക് മാനവുകൾ ഇവിടെ ഉദ്ധരിച്ചത് ഒരു ചരിത്രത്തിലേക്കുള്ള സൂചന കൂടിയാണ് ബൈലാവിയുടെ ഹാഷിയായ ഷേഖ്സാദ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് മുസ്തഫാ നബി സല്ലാ അലൈഹി ഇസ്വല്ല തങ്ങളുടെ ഹദറത്തിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ സഹാബത്ത് ഇങ്ങനെ മുൻകാല അമ്പിയാക്കളുടെ മധുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂസാ നബി അലൈഹി ഇസ്സലാം കലീമുള്ളയാൺ ഈസാ നബി അലൈഹിസ്സലാം റൂഹുള്ളയാൺ സൈദനായ ഇബ്രാഹിം അലൈഹി ഇസ്സലാം അള്ളാഹാവിൻ്റെ ഖലീലാണ് ഇങ്ങനെ മുൻകാലക്കങ്ങളിൽ കഴിഞ്ഞു പോയ അമ്പിയാക്കയുടെ ഗുണഗണങ്ങൾ മധുഹുകളിങ്ങനെ ഇങ്ങനെ സഹാബത്ത് റതി അള്ളാഹുവിനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ മുസ്തഫായ നബിസ് അലൈസ് തങ്ങൾ പറഞ്ഞു അന അനഹബീബുല്ലാ ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാൻ എന്ന് പറഞ്ഞു ഹബീബുന സല്ലാ അലൈവല്ലം നമ്മുടെ ഹബീബ് മുത്ത് നബി അള്ളാഹുവിൻ്റെ ഹബീബ് മുസ്തഫായ നബി സല്ലാ അലൈഹി വസ്ല്ലമാ തങ്ങൾ ഹബീബ് എന്ന വാക്ക് നബി തങ്ങൾക്ക് വളരെ യോജിക്കും കാരണം ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാണ് എന്ന വാക്ക് മുസ്തഫായ നബി സല്ലാ അലി വല്ല മാതങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബാണ് ഞാൻ എന്ന് പറഞ്ഞു അപൂർവമായ സന്ദർഭങ്ങളിലെങ്കിലും അള്ളാഹുവും നബിതങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മുസ്തഫായ നബി സല്ലാ അലൈഹി വസ്ല്ല മാദങ്ങൾ തന്നെ സംസാരിക്കാറുണ്ടായിരുന്നു അള്ളാഹു സുബഹാൻ യുവത്തേൽ അള്ളാഹുവിൻ്റെ തന്നെ ചില പേരുകൾ നബിതങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ും റസലും എന്നീ രണ്ട് പേരുകൾ അള്ളാഹിൻ്റെ പേരാണ് ഈ ആയത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് അല്യോമാക്കുമൽ തുലക്കും ദീനക്കും എന്ന ആയത്തിറങ്ങിയതിൻ്റെ ശേഷം ഇറങ്ങിയതാണ് ദീന് പുറ ദീന് പൂർത്തിയായതിൻ്റെ ശേഷം ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത് അപ്പോൾ ദീനിനും അപ്പുറത്താണ് ഈ ആയത്ത് നിന്ന് കിട്ടും കാരണം അല്യമാക്കുമൽ തിരക്കും എന്നുള്ളത് ഹജ്ജത്തിലും അതായലാണ് അതിൻ്റെ ശേഷമാണ് ലക്കുദ്ജാക്കും എന്ന ആയത്ത് ഇറങ്ങിയത് സൂറത്ത് തോബയിലെ ആയത്താണ് ആ ആയത്ത് മുഴുവനായും മധുഹൻ നബി അലൈഹി അലൈസ്ലമിയാണ് ദീന് പൂർത്തിയായിട്ട് പിന്നെ മധുൻ നബി ഇറങ്ങിയിട്ടുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ലക്കുദ്ജാക്കും റസൂലും പിന്നെ ഹരീസുൻ അസീസുന്ന് ബിൽ മുക്മിനീന റഹൂഫ് റഹീം നമ്മളിങ്ങനെ മധുൻ നബി സല്ലാ അലൈഹി സ്വലമ പറയുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നും പറഞ്ഞു 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 പറഞ്ഞ് വളരെ ഓവറാകുന്നുണ്ടോ ഓവറാവൂല കാരണം അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ പേര് മുഹമ്മദ് നബിക്ക് പറഞ്ഞിട്ടുണ്ട് സല്ല അള്ളു അലൈഹി വസ്ല്ലാം റഹ്ഫ് റഹീം എന്നീ രണ്ട് പേരുകൾ അള്ളാഹുൻ്റെ പേരാണ് ആ രണ്ട് അള്ളാഹുവിൻ്റെ പേര് അള്ളാഹു തന്നെ നബി തങ്ങൾക്ക് വിശേഷിപ്പിച്ചു തീർച്ചയായും ലഖത്ത് ജാക്കും റസൂലും മിൻ അംഫുസിക്കും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു റസൂൽ വന്നിരിക്കുന്നു അസീസുൻ അലൈമാനിത്തുൻ ഹരീസുൻ അലൈക്കും ബിൽമുക്മിനീന റൂഫാണ് റഹീമാൻ ഇങ്ങനെ അള്ളാഹുബൻ്റെ ധാരാളം പേരുകൾ നബി മുസ്തഫാൻ നബിസല്ലാഹുഅലി വസ്ല്ലം തങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഹബീബുല്ലയാണ് തോഹ നബി സല്ലു അലൈ വല്ലം ഹൂവൽ ഹബീബുല്ല

യാ റസൂൽ അല്ലാ എന്ന് വിളിച്ചിട്ടുണ്ട് യാ നബി എന്ന് വിളിച്ചിട്ടുണ്ട് തോഹ എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചിട്ടുണ്ട് യാ അയ്യുഹൽ മുസ്സമ്മിൽ എന്ന് വിളിച്ചിട്ടുണ്ട് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓമന പേരുകൾ പലതും വിളിച്ചിട്ടുണ്ടെങ്കിലും യാ മുഹമ്മദ് എന്ന് ഒരിക്കൽ പോലും അള്ളാഹു സുബാനു വത്തേല നബി തങ്ങളെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് അള്ളാഹു സുബാനു വത്തേല മുസ്തഫാ തങ്ങൾക്ക് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് നബി തങ്ങൾ എന്നത് ഒരു സിറാണ് ഒരു രഹസ്യമാണ് നൂറു മുഹമ്മദ് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമാണെന്നാണ് നൂറു മുഹമ്മദ് എന്ന് പറയുന്നതിനെ തന്നെയാണ് സിറു മുഹമ്മദ് എന്നും പറയുന്നത് മുഹമ്മദിയ രഹസ്യമാണ് വാസ്തവത്തിൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് തുർജാതുഹു ആ പുണ്യനബിസു അലൈ വല്ല തങ്ങളുടെ ഷഫായത്തിനെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആത്മഹർഷം തുടികൊട്ടുന്ന നാളിലെ ഏക പ്രതീക്ഷയാണ് മുഹമ്മദ് നബി അലൈഹി നബിസല്ലാഹു അലൈവല്ല കോടാനക്കോടി മനുഷ്യർ മഷ്ഷറിൽ ഒരുമിച്ച് കൂടും അവരിങ്ങനെ നരകത്തിലേക്കായാലും സ്വർഗത്തിലേക്കായാലും മഷ്ഷറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന ഉദ്ദേശത്തോടു കൂടി എന്ന കൂടി ആദൻ നബി അലിസ്ല മുതൽ താഴേക്കുള്ള എല്ലാ നബിമാരെയും സമീപിക്കും അവരോടെല്ലാം വേവലാതി പറയും നരകത്തിലേക്കാണെങ്കിലും സ്വർഗത്തിലേക്കാണെങ്കിലും മഹ്ശറിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് അവസാനം തോഹ നബി സല്ലാ അലൈവല തങ്ങളുടെ അടുക്കൽ വന്ന് സുജൂദിൽ വീഴും ആ സമയത്ത് നബി ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ താഴ്ഭാഗത്തേക്ക് പോവുകയും അവിടെ സുജൂദിൽ കിടക്കുകയും ചെയ്യും സുജൂദിൻ്റെ ഒടുവിൽ അള്ളാഹ് വിളിക്കും ഇർഫ് റേസ് കയ്യാ മുഹമ്മദ് സൽ തുത്ത മുഹമ്മദയെ തല ഉയർത്തും എന്തുദ്ദേശമുണ്ടെങ്കിലും തരാമല്ലോ ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് യാ മുഹമ്മദ് എന്ന് അള്ളാഹു വിളിക്കുന്നത് അതിനൊരു കാരണമുണ്ട് റസൂൽ ആയത് നാൽപ്പതിൻ്റെ ശേഷമാണ് നബി ആയത് നാൽപ്പത് വയസ്സിൻ്റെ ശേഷമാണ് മുഹമ്മദ് അതിൻ്റെയും മുമ്പാണ് നാൽപ്പതിനു ശേഷമുള്ള ആളെയല്ല വിളിക്കുന്നത് നാൽപ്പതിനു ശേഷമുള്ള നബിയല്ല നാൽപ്പതിനു ശേഷമുള്ള റസൂലിനെ റസൂലിനെയല്ല വിളിക്കുന്നത് അതിന് മുമ്പുള്ള മുഹമ്മദിനെയാണ് വിളിക്കുന്നത് ഇർഫ റാസഖയ മുഹമ്മദ് നാൽപ്പതിനു മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്തായിരിക്കും അതുകൊണ്ട് മുഹമ്മദ് മുഹമ്മദ് ആയതാണ് റബിയുല്ലവൽ പന്ത്രണ്ടിന് അതാണ് റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ പ്രത്യേകതയും നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് ന്യൂഭൂത്തുണ്ടായത് പക്ഷേ മുഹമ്മദാകുന്നത് റബീല്ലവൽ പന്ത്രണ്ടിനായിരുന്നു അതുതന്നെ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമാണ് മഷറിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ ചെല്ലണയിൽ അബുജാഹിലുണ്ടാവും നമ്രൂദ് ഉണ്ടാവും ഉണ്ടാവും എല്ലാവരെ കൊണ്ടും മുഹമ്മദ് മാത്രമേ അസല അലിസ്ലം ഇനി രക്ഷയുള്ളൂ എന്ന് സമ്മതിപ്പിക്കുന്ന രംഗമാണ് സത്യത്തിൽ ഷഫായത്തിൻ്റെ രംഗമെന്ന് പറയുന്നത് ഹുഅൽ ഹബീബുല്ലധീ തുർജ ഷഫാത്തു ഹു ബിയോടൊപ്പം നമ്മളെ ജന്നാത്തിൽ ഫിർദോസില് ഒരുമിച്ച് കൂട്ടി തരട്ടെ വ ആഹൃലി റബുലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കൂ